എന്തായാലും അനൂപ് ബാലേന്ദ്രൻ ചേരുകയാണ്. അനൂപ്, ഈ സതിയമ്മയെ പിരിച്ചു വിട്ടപ്പോൾ തന്നെ വലിയ തരത്തിൽ പ്രചാരണ രംഗത്ത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ സതിയമ്മയ്ക്കെതിരെ കേസ് കൂടി എടുക്കുമ്പോൾ അത് വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് ഏത് രീതിയിലായിരിക്കും ഇരുമുന്നണികളും ഉപയോഗിക്കുക, ഏത് രീതിയിലായിരിക്കും ഇരുമുന്നണികളെയും അത് ബാധിക്കുകയും ചെയ്യുക? ബിതിൻ, പ്രിയ, ഉമ്മൻചാണ്ടിയുടെ വിയോഗം, വികസന ചർച്ചകൾ, അച്ചു ഉമ്മനെതിരായ സൈബർ ആക്രമണം, ജെയ്സി തോമസിൻ്റെ സ്വത്ത് വിവാദം, അതിനോടൊപ്പം ഇപ്പോൾ സതിയമ്മയുടെ പേരുകൂടി ഈ വിവാദങ്ങളുടെ പട്ടികയിലേക്ക് വരികയാണ്. ഈ വിവാദം കൊണ്ട് ആർക്ക് ഗുണമുണ്ടാകും എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. എങ്കിലും പറഞ്ഞു വരുമ്പോൾ, ആദ്യം ഉമ്മൻചാണ്ടിയെ പൊഴുത്തിയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്നു, രണ്ടാമത് കേസും വരുന്നു. കേസെന്ന് പറയുമ്പോൾ ഒരു വീട്ടമ്മയ്ക്കെതിരെ ഗൂഢാലോചന, ആൾമാറാട്ടം, വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 8000 രൂപ അവർ ശമ്പളമായി വാങ്ങിയ 8000 രൂപ തട്ടിച്ചു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്, കേസെടുത്തിരിക്കുന്നതും. എന്തായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രചാരണായുധമാകുമെന്ന തരത്തിൽ ഒരു സംശയമില്ല. കാരണം സതിയമ്മ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ക്യാമ്പിലെ ഒരു പ്രധാനപ്പെട്ട ആളായി വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു. സതിയമ്മ അത് സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് സതിയമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ്, അയൽക്കൂട്ടത്തിലെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി. അതായത് അയൽക്കൂട്ടത്തിൽ 11 കൊല്ലം സതിയമ്മ തൊഴിലെടുത്തു. പിന്നീട് ലിജിമോൾ എന്ന് പറയുന്ന കുടുംബശ്രീ അംഗമായ സഹപ്രവർത്തകയുടെ പേരിൽ വന്നൊരു ജോലി സതിയമ്മ എടുത്തു. അത് ഈ പറയുന്ന പോലെ തന്നെ വലിയ ആൾമാറാട്ടമാണോ വ്യാജരേഖ ഉണ്ടാക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മാത്രം തീവ്രത കൂടിയ ഒരു കുറ്റമാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സതിയമ്മയ്ക്കെതിരെ അടി ഉറച്ച് കോൺഗ്രസ് ഉണ്ട്. ഒരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ വനിതാ വോട്ടർമാരിലേക്കടക്കം ഇതിലെ ഒരു മാനുഷിക പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നാലുള്ള നേട്ടം കോൺഗ്രസ് മുന്നിൽ കാണുന്നുമുണ്ട്. പക്ഷേ CPM കൃത്യമായി പറയുന്നു, ഇത് ആൾമാറാട്ടമാണ്, വ്യാജരേഖ ഉണ്ടാക്കലാണ്. ഇപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കൽ ഒരാൾ ചെയ്താൽ മഹത്തരം, മറ്റൊരാൾ ചെയ്താൽ അത് മനുഷ്യത്വം എന്നത് വേർതിരിവൊന്നും വേണ്ട എന്ന് CPM നേതാക്കൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, ഇക്കാര്യത്തിൽ CPMനുള്ളിൽ തന്നെ ഒരു ഭിന്നതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു തെരഞ്ഞെടുപ്പ് സമയമാണിത്, സാധാരണ രാഷ്ട്രീയ സാഹചര്യമല്ല. ആദ്യം ജോലി നഷ്ടപ്പെട്ടു, CPM ശക്തമായ രാഷ്ട്രീയ വിഷയമാക്കുകയും ചെയ്തു. പിന്നാലെ ഒരു കേസ് കൂടി വരുമ്പോൾ അതെങ്ങനെ മാറി തീരുമെന്ന ഒരു ആശങ്കയും അങ്കലാപ്പും CPM കേന്ദ്രങ്ങളിലുമുണ്ട്.